വെൽക്കം ടു ലീനോസ് കിച്ചൻ. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ചില്ലി ഇഡ്ഡലിയാണ്. അപ്പോ ബാക്കി വരുന്ന ഇഡ്ഡലി ആർക്കും വീട്ടിൽ വേണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി, തീർച്ചയായിട്ടും കഴിച്ചോളും. അപ്പൊ ഈ ചില്ലി ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 10-12 ഇഡ്ഡലി, അതായത് ഉണ്ടാക്കിയ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഇഡ്ഡലിയാണ്. എന്നിട്ട് അത് ഒരു 6-7 പീസായിട്ട്, ഒരു ഇഡ്ഡലി 7 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1.5 teaspoon കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 teaspoon കാശ്മീരി മുളക് പൊടിയും 3 teaspoon കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇഡ്ഡലിയിലെല്ലാം ആ കോൺഫ്ലവറും കുരുമുളക് പൊടിയും ഒക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇഡ്ഡലി നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് നന്നായിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4-5 teaspoon വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് വറക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിലെ ആ കോട്ടിംഗ് എല്ലാം കൂടെ ഇളകിപ്പോവും. എണ്ണയിലേക്ക് കോൺഫ്ലവർ മാത്രമായിട്ട് കിടക്കും. അപ്പോൾ ഈ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ അതൊരു കോട്ടിംഗ് പോലെ ആ ഇഡ്ഡലിയെ തന്നെ ഇരുന്നോളും. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ കോട്ടിംഗ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളകി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇഡ്ഡലി ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതായത് നല്ല ക്രിസ്പിയും ബ്രൗൺ കളറൊക്കെ ആവണം അതുവരെ ഇത് വറുത്തെടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ബ്രൗൺ ആയതിനു ശേഷം നമുക്കിത് എണ്ണയെന്ന് കോരി മാറ്റാം. അങ്ങനെ ഇഡ്ഡലിയുടെ കഷ്ണങ്ങളെല്ലാം വറുത്തെടുക്കുക, എന്നിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് നമ്മൾ ഇഡ്ഡലി വറുത്ത എണ്ണ തന്നെ എടുക്കാം. കുറച്ച് എണ്ണ മതിയാവും. ഞാനിവിടെ ഒരു ചൈനീസ് വോക്ക് പാനാണ് യൂസ് ചെയ്യുന്നത്. ചൈനീസ് അല്ലേ, അപ്പോൾ നമുക്ക് വോക്കിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത ഭാഗം 1 tablespoon ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആക്കി വെക്കണം, എന്നാലേ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിലും ആണ്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാവും. പിന്നെ ഞാൻ ഇതിലേക്ക് 2 medium size സവാള ചേർക്കുന്നുണ്ട്. ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതായത് ഡൈസ്ഡ് ഓണിയൻസ്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതും ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ആവിയെല്ലാം കൂടെ ക്യാമറയിലോട്ട് അടിക്കും. പിന്നെ ഞാനിതിലേക്ക് 1 green 1 red ക്യാപ്സിക്കം, അതായത് 1 പച്ച ക്യാപ്സിക്കമും 1 ചുമന്ന ക്യാപ്സിക്കമും ഒന്ന് ക്യൂബായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 tablespoon സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 3 tablespoon റെഡ് ചില്ലി സോസ്, 1 tablespoon ഗ്രീൻ ചില്ലി സോസ്. അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 4 tablespoon റെഡ് ചില്ലി സോസ് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 3 tablespoon ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തായാലും ഷുഗർ ചേർക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ 1 teaspoon ഷുഗർ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗറും ചേർക്കാം. 1 teaspoon വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതിന് പുളിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രേവിയുടെ ഇതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 cup വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിലാണ് ഇവിടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് തിളച്ച് വന്നോളും. അപ്പോൾ തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 teaspoon കോൺഫ്ലവറും 1 tablespoon വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ച ഒരു കോൺഫ്ലവർ സ്ലറി അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ഇഡ്ഡലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് നടക്കും. നിങ്ങളിതെല്ലാം റെഡിയാക്കി സൈഡിൽ വെച്ചേക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസിന് നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് നോക്കിയാൽ മതി. ഞാൻ എന്തായാലും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെക്കുക, എന്നിട്ട് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാവും. അപ്പോൾ ഇഡ്ഡലി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഡ്ഡലിയിലെല്ലാം പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പിന്നെ ഇഡ്ഡലി കഴിക്കാത്തവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ബാക്കി വന്ന ഇഡ്ഡലി, സാധാരണ രണ്ടാമത്തെ ദിവസം ആരും ഇഡ്ഡലി കഴിക്കത്തില്ല, ആദ്യത്തെ ദിവസം തന്നെ മടിയാണ്. അപ്പോൾ അടുത്ത ദിവസം ഇഡ്ഡലി കാണുമ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ ചില്ലി ഇഡ്ഡലി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനസ് കിച്ചൻ.